രാജ്യസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത മാസം ഇരുപത്തിയേഴിന് പതിനഞ്ച് സംസ്ഥാനങ്ങളിലെ അൻപത്തി ആറ് സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക വി മുരളീധരൻ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരുടെ കാലാവധി ഉടൻ പൂർത്തിയാകും വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന് ആർക്കെ കോൺഗ്രസ് സോണിയാഗാന്ധിയെ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട രാജ്യസഭയിലേക്ക് ഏതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് ും എന്ന പ്രതീക്ഷയിലിരിക്കുന്നു അതേപോലെ തന്നെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കമുള്ളവരുടെ രാജ്യസഭാ കാലാവധിയും പൂർത്തിയാകുമ്പോഴാണല്ലോ ഈ പതിനഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്ത വരുന്നത് തീർച്ചയായിട്ടും ക്രിസ്ത്യന വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് അൻപത്തി ആറ് മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നമുക്ക് ആ മണ്ഡലങ്ങളുടെ പട്ടികയൊന്ന് പരിശോധിക്കാം ആന്ധ്രാപ്രദേശിന്റെ മൂന്ന് സീറ്റുകളിലേക്കാണ് ഈ മത്സരം നടക്കുന്നത് ബീഹാറിൽ ആറ് സീറ്റുകളിൽ ഒഴിവ് വരുന്നുണ്ട് ഛത്തീസ്ഗഡിൽ ഒന്ന് ഗുജറാത്തിൽ നാല് ഹരിയാനയിൽ ഒന്ന് ഹിമാചൽ പ്രദേശിൽ ഒന്ന് കർണാടകയിൽ നാല് ഹരിയാനയിൽ ഒന്ന് ഹിമാചൽ പ്രദേശിൽ ഒന്ന് കർണാടകയിൽ നാല് മധ്യപ്രദേശിൽ അഞ്ച് മഹാരാഷ്ട്രയിൽ ആറ് തെലങ്കാനയിൽ മൂന്ന് ഉത്തർപ്രദേശിൽ പത്ത് ഉത്തരാഖണ്ഡിൽ ഒന്ന് വെസ്റ്റ് ബംഗാളിൽ അഞ്ച് ഒഡീഷയിൽ മൂന്ന് രാജസ്ഥാനിൽ മൂന്ന് ഇങ്ങനെയാണ് ഈ ഒഴിവ് വരുന്നത് ഇതിൽ നോക്കുമ്പോൾ ഈ അൻപത്തിയാറ് സീറ്റുകളിൽ ഏതാണ്ട് ഭൂരിപക്ഷത്തിലധികവും ബി ജെ പിക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റുകൾ നേടുക എന്നൊരു തന്ത്രത്തിലായിരിക്കും ബി ജെ പി അവരുടെ നിലപാട് ഉറപ്പിക്കുന്നത് കഴിഞ്ഞ നാളുകളിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ പോലും ഈ മറ്റ് പാർട്ടികൾ ജയിക്കേണ്ട സീറ്റുകളിൽ പോലും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിച്ചെടുക്കാനായിട്ട് ബി ജെ പിക്ക് കാട്ടുന്ന കൗശലം അത് ഒരുപക്ഷെ ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ചേക്കും എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് വി മുരളീധരൻ നിലവിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള അംഗമാണ് അദ്ദേഹത്തിന്റെ കാലാവധിയും അവസാനിക്കുന്നുണ്ട് അദ്ദേഹത്തിന് അത് അടുത്ത ടേം നൽകുമോ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ധാരണ ഇതുവരെയും ഉണ്ടായിട്ടില്ല മുൻപ് അൽഫോൺസ് കണ്ണന്താനത്തിന് സമാനമായിട്ടുള്ള സാഹചര്യത്തിൽ ഈ കേന്ദ്രമന്ത്രി ആയിരുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിന് ടേം പിന്നീട് നീട്ടി നൽകിയിരുന്നില്ല അദ്ദേഹത്തിന് മന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നിരുന്നു ഏതായാലും ഇക്കാര്യത്തിലെല്ലാം തീരുമാനമെടുക്കേണ്ടത് ബിജെപിയുടെ പാർലമെന്ററി പാർട്ടി യോഗമാണ് ഇന്ന് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അടുത്ത ദിവസം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ബിജെപിയുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേരും സമാനമായിട്ട് കോൺഗ്രസിന്റെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും പാർലമെന്ററി പാർട്ടി യോഗങ്ങൾ ചേർന്ന് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ധാരണയുണ്ടാകും ഇരുപത്തി ഏഴാം തീയതി ആയിരിക്കും വോട്ടെടുപ്പും അതിന് പിന്നാലെ ഫലമറിയാൻ സാധിക്കുകയും ചെയ്യുന്നത് ക്രിസ്റ്റീന ശരി േഴിനാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് പതിനഞ്ച് സംസ്ഥാനങ്ങളെ അൻപത്തിയാറ് സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക വിവരങ്ങൾ നൽകിയത് ആ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന്